discussion, ഒരു ഫ്രണ്ട്ലി ടോക്ക്. അപ്പോ വെൽക്കം യു ഓൾ. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലളിതം സുന്ദരം ഒരു സിമ്പിൾ ഫീൽ ഗുഡ് ഒരു മൂവിയാണ്. പേര് പോലെ തന്നെ ലളിതവും സുന്ദരവുമായിട്ടുള്ള ഒരു കഥയാണ്. ഫുൾ ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് സന്തോഷിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ലളിതം സുന്ദരം. പറയാനാണോ? ചേട്ടനാണ് ചേട്ടന്റെ ആദ്യത്തെ, എന്റെ ചേട്ടനാണ് മധുവാര്യർ. ചേട്ടന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് അത്. ഞാനും ബിജുവേട്ടനോടൊപ്പം എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കാൻ ഉള്ള ഒരു അവസരം കിട്ടിയ ഒരു സിനിമയാണ്. എനിക്ക് ഒരുപാട്, ഞാൻ ഇതിൽ ഒരു നിർമ്മാതാവും കൂടിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു സിനിമ നിർമ്മിക്കാനും ഞാൻ തീരുമാനിച്ചത്. ഇനി ആ സിനിമ നിങ്ങളുടേതാണ്, ഇതിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം, അത് കോമണായിട്ട് പറയുകയാണ്. അല്ലാണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും, അതിന് ഒരുപാട് നന്ദിയുമുണ്ട് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഇനിയും ഈ സിനിമയ്ക്കും അതേ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു. മധുവാണ് ആദ്യമായിട്ട് എലമെന്റ് പറഞ്ഞത്. എനിക്ക് ഫീൽ ചെയ്ത് എന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ നമ്മുടെ ബന്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാകുന്ന ഒരു ഫോൺ വിളിച്ചാലൊക്കെ എടുക്കാതെ പോകുന്ന, എപ്പോഴെങ്കിലും ഫംഗ്ഷന് പോവാതെ പോകുന്ന, അങ്ങനത്തെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങൾ എവിടേക്കും മിസ് ചെയ്യുന്ന ഞങ്ങൾ സംസാരിക്കാറുള്ള നൊസ്റ്റാൾജിയാണ്. അതിനാണ് ഈ സിനിമയുടെ കഥയും എനിക്ക് ഫീൽ ചെയ്ത് അത് ആൾക്കാർ കാണണം എന്ന് തോന്നി. നമുക്ക് ഒരു വേണമെങ്കിൽ ഒരു സെക്കൻഡിൽ നമുക്ക് സംസാരിക്കാവുന്ന കാര്യങ്ങളാണ് നമുക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഒത്തുകൂടി വലുതാവുന്ന സംഭവം റാണി സിനിമയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. ഞാനിതിലെ ഒരു കഥാപാത്രത്തിന് അവതരിപ്പിക്കാനാണ് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ധാരാളം സിനിമകൾ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. കുടുംബത്തിൽ പക്ഷെ ഇതിലെ അതുപോലെയുള്ള, ഞാൻ കൺസീവ് ചെയ്ത മാതിരിയുള്ള സീക്വൻസ് ഒന്നുമില്ല. അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ രംഗങ്ങളുണ്ടത്. അതിൻ്റെതായ ഒരു ഒരു ഇതിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കൂടിയാണ് ഞാനിതില് പങ്കെടുത്തത്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇവരുടെ അടുത്തൊക്കെ ഇരുന്ന് അങ്ങനെ ഇവരുടെ സംസാരം കേൾക്കുമ്പോഴും കുറച്ച് നേരത്തേക്കെങ്കിലും ആ കഥാപാത്രമായി ഞാനും മാറുന്നുണ്ട്. മധുവിൻ്റെ ഒരു വളരെ എനർജറ്റിക് ആയ ഒരു ക്രാഫ്റ്റ് ഇതിൽ കാണാം. വളരെ നല്ല ഒരു അന്തരീക്ഷം ഈ സിനിമ തരുന്നുണ്ട്, ഒരു കുടുംബ അന്തരീക്ഷം. അത് ചില സമയങ്ങളിൽ നമ്മളെ വല്ലാതെ നോവിക്കും, വല്ലാതെ രസിപ്പിക്കും. പിന്നെ സന്തോഷത്തിൻ്റെ ഒരു നനവ് മനസ്സിലും കണ്ണിലുമൊക്കെ ഇടയ്ക്കിടെ ഇത് പ്രതിഫലിപ്പിക്കും. ഇത് ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് പല ഭാഗങ്ങളും ഞാൻ കണ്ടതും ഒരു പ്രേക്ഷകനായിട്ടാണ്, അഭിനയിക്കുന്ന ഒരാളായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഇമോഷൻസ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് പ്രേക്ഷകരിലേക്കും വളരെ ഭംഗിയായി സംവേദിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്.
അത്രയ്ക്ക് മനോഹരമാണ് ഈ സിനിമ. ആദ്യമായിട്ട് എല്ലാവർക്കും നന്ദി. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്തു. ഇതൊരു വളരെ, ആസ് എവ്രിബഡി സെഡ്, ഒരു ക്യൂട്ട്, സ്വീറ്റ്, ബ്യൂട്ടിഫുൾ ഫാമിലി എന്റർടൈനർ ആണ്. നമ്മൾ എല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആണ് 18th വേണ്ടി. ആൻഡ് വി കാൻ്റ് വെയിറ്റ് ഫോർ യു ഓൾ ടു വാച്ച് ദിസ് മൂവി ആൻഡ് ഫീൽ ഈവൻ മോർ കണക്റ്റഡ് വിത്ത് യുവർ കുടുംബം. താങ്ക് യു. ഈ സെറ്റ് മൊത്തം അടിപൊളിയായിരുന്നു. എനിക്കൊക്കെ ഇഷ്ടമായി, എല്ലാവരും ഇഷ്ടമായി. പിന്നെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തായിരുന്നു സെറ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതിലും മുടിച്ചും ബിജുവിനും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ ലളിതവും സുന്ദരവുമായ ഒരുപാട് സന്ദർഭങ്ങളുള്ള ഒരു സിനിമയാണ് ലളിതം സുന്ദരം. നമുക്ക് കാണുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കടന്നുപോയ പല സന്ദർഭങ്ങളും ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പല റിയലൈസേഷൻ തരാൻ സാധ്യതയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട്. ഇത്രയും ഒരു ഇമോഷണൽ, പലതരത്തിലുള്ള ഇമോഷണലുള്ള ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിന് മത്സരമുണ്ട്, ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അത്രയും വലിയൊരു ക്യാരക്ടർ എന്നെ എത്തിച്ചതിന്. ഈ സിനിമ നിങ്ങളെല്ലാവരെയും ഒന്ന് ചിന്തിപ്പിക്കാനും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഹലോ എവരിവൺ, എൻ്റെ പേര് അശ്വിൻ. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്ക് അത് തന്നെ പറയാനുള്ളത്. അതായത് ഫാമിലി മൂവിയാണ്. പിന്നെ സെറ്റിൽ എല്ലാവരും നല്ല രസമായിരുന്നു, നല്ല ഫണ്ണായിരുന്നു. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. നല്ല ബോറിംഗ് ഒന്നുമല്ല, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ആൻഡ് താങ്ക് യു ഫോർ ഹോൾഡിങ് എനിക്ക് ഈ ക്യാരക്ടർ തന്നെയാണ്. ചോക്ലേറ്റും മധുരം ഒക്കെ നിറഞ്ഞ രീതിയിൽ ഒരു ക്യാപ്ഷൻ ആണ് അത് എഴുതി വന്നു. ശരിക്കും ഈ സിനിമ ഒരു മധുരമാണോ? സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് മധുരം എന്ന് ടൈറ്റിൽ ഇട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പണ്ടൊരു സിനിമ ഓൾറെഡി ആ പേരിൽ വന്നതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചാണ്. അപ്പോ ഈ ടൈറ്റിലെങ്കിലും അല്പം മധുരം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഐസ്ക്രീം ഫോണ്ടാണ്, മോൾഡ് സ്പ്രിക്ലേഴ്സ് ഒക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോണ്ട് തീരുമാനിച്ചത്. ഒരു കാണുമ്പോൾ കണ്ണിനൊരു കുളിർമയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെ ആലോചിച്ച് ചെയ്തത്. സിനിമ കാണുമ്പോഴും ഉണ്ടാവും ഉണ്ടാവും. അത് അത്ര വലിയൊരു സസ്പെൻസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ നാളെ രാത്രി അറിയാം. അത്ര വലിയൊരു ഞങ്ങൾക്കൊരു രസം. മലയാളത്തിൽ ഒരുപാട് ഫാമിലി എന്റർടൈൻമെന്റ്സ് വന്നിട്ടുണ്ട്. അതിൽ നിന്നും ലളിതം സുന്ദരത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഒരു ഇതില് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ എന്നൊന്നും അവകാശപ്പെടുന്നില്ല. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഫാമിലി എപ്പോഴും അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് എല്ലാവർക്കും. നമ്മൾ അതേപോലെ തിരിച്ച് ചിലപ്പോൾ നൽകാറില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കും. ചിലപ്പോ നിങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഇനി എങ്ങനെ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഈ സിനിമ കാണാം എനിക്ക് കൽപ്പന ചേച്ചിയാണ് ഈ പേര് കിട്ടുന്നത്. അഞ്ചിൽ ഒരാളുടെ അഞ്ചിൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷൻ ലിസ്റ്റ് ന്യൂമറോളജി വൈസ് പേര് ഇങ്ങനെ ഇട്ടാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് 500 പ്രാവശ്യം കമ്പോസിഷൻ അന്ന് മുതൽ ഞാൻ മാറ്റിയിട്ടില്ല. ഇതന്നെയാണ് പേര് വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു നോക്കി. ഇത് സ്പെല്ലിംഗ് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ ഇട്ടു, അത്രേ ഉള്ളൂ. ചർച്ചകളിലുള്ള കാര്യമാണ്,
അതൊരു നല്ലൊരു കഥയൊക്കെ വന്നിട്ടില്ല, ഡിസ്കഷൻ നല്ലതല്ലാതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അയാൾ ശ്രമമാണ്, പക്ഷെ എൻ്റെ മുകളിലേക്ക് വന്നിട്ടില്ല. ഒന്നേലും വിളിച്ചു എല്ലാണേ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വെള്ളിമങ്ങനെ, ഭയങ്കര ആസ്വദിച്ചു. വരുമ്പോൾ അതിന്റെ മുകളിൽ നിൽക്കുന്ന ആഗ്രഹമുള്ളവരാണ്, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിലേക്ക് വരാൻ. വന്നിട്ടില്ല ഇതുവരെ, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വന്നാലും ഉണ്ടാവും. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സിനിമയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള സിനിമ ഏറ്റവും പൊട്ടി കാണിച്ചു. അപ്പൊ അങ്ങനത്തെ നല്ല സിനിമകൾ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ട ആൾക്കാർ കാണാനുള്ള സിനിമ ചെയ്യുന്നത്, എല്ലാവരും ഇഷ്ടപ്പെട്ട സിനിമ ചെയ്യണം, അതാണ് ആഗ്രഹം. അയാളുടെ ശ്രമമാണ്. ചേട്ടൻ കൂൾ ആൻഡ് കോൺഫിഡന്റ് ആണ് വളരെ, എന്ത് വേണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ചേട്ടനാ. പുറത്തിനടിച്ചിട്ടില്ല, ടെൻഷൻ ഉണ്ടോന്ന് ചേട്ടന്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ട് ക്ലാരിറ്റി നന്നായിട്ട് ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോ നല്ലൊരു ടീമും കൂടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചേട്ടൻ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട്. പുറത്ത് കാണിച്ച് ചേട്ടനോടാണ് ചോദിക്കുന്നത്, ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് ഞാൻ ഒരുപാട് ലക്കിയാണ്, എനിക്ക് അങ്ങനെ ഒരു ഫാമിലി കിട്ടി. ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ അങ്ങനെ ജോണറിന്റെ മൂവി ചെയ്യാറുണ്ട്. ഐ തിങ്ക് ഞാൻ ഒരുപാട് ലക്കിയാണ്, കാരണം എനിക്ക് ഇത്ര നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ മുമ്പ് ഹൗ ഡു യു സേ ടുഗദർ ഒരുമിച്ച് എനിക്കാ ഓപ്പർച്യൂണിറ്റി കിട്ടി, ആക്ട് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഐ തിങ്ക് ഓവറോൾ ഞാൻ ഒരുപാട് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ആൻഡ് ഐ എം ഷുവർ യു ഗൈസ് വിൽ പക്ക എൻജോയ് ദിസ് മൂവി ജസ്റ്റ് ലൈക്ക് ഹൗ വി ഡിഡ്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഫസ്റ്റ് വന്നപ്പോ ഭയങ്കര ചെറുതായിരുന്നു അല്ലെ, പിന്നെ ഫിലിം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബ്രേക്ക് വന്നു. അപ്പൊ മധുക്കള് ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര വലുതായോ വണ്ണം വെച്ചോ എന്നൊക്കെ ടെൻഷനായിരുന്നു. അതെ, എനിക്കറിയില്ല ഞാൻ ഇത്ര പെട്ടെന്ന് വളർന്നു. എല്ലാരും പറയാറുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വരെ കണ്ടപ്പോ വലുതായല്ലോ, ശബ്ദം മാറിയല്ലോ എന്നൊക്കെ. എനിക്കെന്തോ സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ളവര് അത് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇവരൊക്കെ എന്റെ ഏറ്റവും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, നവ്യ ആണെങ്കിലും മീര ആണെങ്കിലും ഭാവന ആണെങ്കിലും ഒക്കെ. അപ്പൊ അവരുടെ സിനിമകൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്, നല്ലതല്ലേ. അത് നവ്യ എന്നോടുള്ള സ്നേഹം കാരണം പറയുകയാണ്. നവ്യ തന്നെ തീരുമാനിക്കാതെ ആ ഒരു സിനിമ ചെയ്യണം എന്ന് നവ്യയുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാവാതെ ഒരിക്കലും അത് സംഭവിക്കില്ല. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ നവ്യക്ക് തന്നെയാണ്, എനിക്കൊന്നും അല്ല. ഞാൻ പ്രതീക്ഷിക്കത് പ്രതീക്ഷിക്കട്ടോ. തിരിച്ചു വരാൻ അവിടെ പോയി, അവിടെ എന്താ
സിനിമത്തിൽ ചേർന്നെങ്കിൽ ഒരുപാട് കുടുംബകാര്യങ്ങളില്ലേ, ഒരുപാട് കുടുംബകാര്യങ്ങളില്ലേ, എന്റെ മോന്റെ കാര്യം നോക്കണം, രണ്ടുപേരും കൂടെ വർക്ക് ചെയ്താൽ മോന്റെ കാര്യം നോക്കണം. പണ്ടത്തെ മിക്ക സിനിമകളിലും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഈ പുഴയങ്ങളത് തൊട്ട് കുടമാറ്റം തൊട്ട് എനിക്ക് കണ്ണെഴുതി പൊട്ടുന്നുണ്ട്. പറയാൻ ഞങ്ങൾ വളരെ സിൻസിയർ ആയിട്ടൊരു പ്രോസസ് സിനിമ ചെയ്യാൻ ശ്രമിച്ചു, സിനിമ തീർത്തു. ഇനി നിങ്ങൾ കാണും തീരുമാനിക്കാം. കാരണം കൂടുതലൊന്നും പറയുന്നത് സ്വയം നമ്മുടെ സിനിമയെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞൊന്നും കാര്യമില്ല. തെറ്റില്ലാത്ത സിനിമയാണ്, നല്ലൊരു ഫാമിലി സിനിമയാണ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ മറന്നു പോകുന്ന നമ്മുടെ നൊസ്റ്റാൾജിയായിട്ടുള്ള സിനിമയാണ് എൻ്റെ വാക്കിൽ. തീർച്ചയായും കാണാം, നല്ല സിനിമ.